കുടിയേറ്റത്തിൻ്റെ ഈറ്റിലമായി അറിയപ്പെടുന്ന കോളയാട് പേരാവൂർ പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റം ആരംഭിച്ച 1928 മുൻപ് തന്നെ വാഹന സൗകര്യമുണ്ടായിരുന്നു. കൊട്ടിയൂർ ദേവസ്വം ഊരാളന്മാരും മറ്റു ജന്മിമാരും താമസിച്ചിരുന്നത് മണത്തണ ഭാഗത്തായിരുന്നു. പേരാവൂരിൻ്റെ ഹൃദയരേഖയായി ഒഴുകിക്കൊണ്ടിരുന്ന കാഞ്ഞിരപ്പുഴയുടെ ഇരുവശങ്ങളിലെയും ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇവരിൽ നിന്നും ആദ്യകാല കുടിയേറ്റക്കാർ സ്വന്തമാക്കുകയായിരുന്നു. മലമ്പനിയും ദാരിദ്ര്യവും ആദ്യകാലങ്ങളിൽ ഇവർക്കൊരു ശാപമായിരുന്നു. തുടർച്ചയായ മരണങ്ങൾ മൂലവും വന്യമൃഗങ്ങളുടെ ശല്യം നിമിത്തവും ഇവിടം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയവരെ പറ്റിയും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മരിച്ച കഥയും ഇവിടുത്തുകാർക്ക് പറയാനുണ്ട്. 1930 പേരാവൂരെത്തിയ കൊല്ലിരിക്കൽ കുടുംബത്തിലെ പാപ്പൻ ചേട്ടന് ആദ്യകാല കുടിയേറ്റക്കാരുടെ നിരവധി ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതേപോലെ രസകരമായവയും. ഈ തോണിക്ക വലിയടുത്ത് തോണിക്കാരെന്ന് പറഞ്ഞ ഒരു കുടുംബം ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ജ്യേഷ്ഠാനുജന്മാർ രണ്ടുപേരും ഇവിടെ. അവർ വന്ന് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പം ഇവരുടെ എല്ലാവരും ഇളയ അനിയൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കുടുംബം കൂടാതെ തന്നെ ഇവിടെ വന്നു. മറ്റേ ഈ രണ്ട് പേര് ഞങ്ങളുടെ അയൽവക്കത്ത് ഇവിടെ അടുത്താണ് താമസിച്ചിരുന്നത്. ജനവാസമുള്ള സ്ഥലമല്ല. അവിടെ പോയി ഈ വിദ്വാൻ കുറച്ച് ഈ മനുഷ്യൻ തോണിക്ക വലിയേട്ടൻ എന്ന് പറഞ്ഞ ആൾ കുറച്ച് സ്ഥലം വാങ്ങി ഒറ്റയ്ക്ക് ഒരു മരത്തിൻ്റെ വണ്ടി രണ്ട് പിന്നെ ഏറുമാടൊക്കെ കെട്ടി അതെല്ലാം സ്വന്തം താമസിക്കും. എന്നിട്ട് അയാൾ തന്നെ സ്വന്തം അവിടെ പണിയെടുത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു, തന്നെ താമസിച്ചുകൊണ്ട്. അടുത്തൊന്നും ജനവാസമൊന്നുമില്ല, 2 കിലോമീറ്ററിന് ചുറ്റാളിൽ ഒരാളുമില്ല, മനുഷ്യജീവി ഇല്ല, കാടാണ്, മുഴുവൻ ഭയങ്കര കാടാണ്. അവിടെ അയാൾ പിന്നെ താമസിച്ചുകൊണ്ടിട്ട് ഞായറാഴ്ച ദിവസം രാവിലെ ഇങ്ങോട്ട് വരും, ഇവിടെ വരും. ഇവിടെ വന്ന് അനിയന്മാരുടെ അടുത്ത് വന്ന് പിന്നെ ഇച്ചിരി പള്ളിയിലൊക്കെ പോയിട്ട് പിറ്റേ ഒരാഴ്ചത്തേന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ആ മനുഷ്യൻ പോകും, അവിടെ പണിയെടുക്കുകയായിരുന്നു. ഒരു ഞായറാഴ്ച വന്നേച്ച് പോയതിൻ്റെ ശേഷം പിറ്റേ ഞായറാഴ്ച കണ്ടില്ല ഈ മനുഷ്യനെ. അങ്ങനെ കാണാതെ വന്നുകൊണ്ടിട്ട് ഈ ചേട്ടന്മാർ രണ്ടും കൂടെ അന്വേഷിച്ചെന്നപ്പം ഈ പറഞ്ഞ സംഭവം ശരിയാണ്, ഈ ഏറുമാടത്തെ കിടന്ന് മരിച്ച് ചീഞ്ഞ് ഒഴുകി തീർന്നു അതിനകത്തുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. മണത്തണ ജന്മിമാരിൽ ഒരു പ്രധാനപ്പെട്ട തറവാടായിരുന്നു ആക്കൽ കുടുംബത്തിൻ്റേത്. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെയും മറ്റും ഭൂമി കൈയാളിയിരുന്നവരിലും ഇവർ പ്രധാനികളായിരുന്നു. ആക്കൽ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരാണ് കരുണാകരൻ നായർ. പ്രായാധിക്യം മൂലം ഓർമ്മയും സംസാരശേഷിയും അല്പം കുറവാണ് ഇദ്ദേഹത്തിന്. മധ്യതിരുവിതാംകൂറുകാരുടെ ഒരു തരം കയ്യേറ്റമായിരുന്നു ഇവിടെ നടന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അമ്മയുടെ ആഗ്രഹപ്രകാരം മലബാറിലേക്ക് പോന്നതാണ് പോണാട്ട് അപ്പച്ചൻ്റെ കുടുംബം. 1939 നാട്ടിലെ 3 ഏക്കർ വിറ്റ തുകയുമായാണ് അന്ന് അപ്പനും 8 മക്കളും ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൻ ചേട്ടൻ പറഞ്ഞു. വറുതിയുടെ കാലങ്ങളിൽ കാട്ടുകിഴങ്ങുകൾ മാന്തി തിന്ന കഥകളും അദ്ദേഹം ഓർത്തു. അപ്പം ഞങ്ങൾ 8 മക്കളുമായി. അപ്പം പിന്നീട് മുമ്പോട്ട് ജീവിക്കാൻ വിഷമം വന്നപ്പം അന്ന് നല്ല നിലയിൽ അവിടെ കഴിഞ്ഞതാണ് നല്ല. അപ്പം അല്പം കുറവ് വന്നപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നമുക്ക് വല്ല മലബാറിലും പോകാം, നല്ല ഈ പിള്ളേരെയും കൊണ്ട് എങ്ങനെ ജീവിക്കുന്നതെന്ന്. അതേതായാലും അപ്പനനുസരിച്ചു. ഉടനെ അവിടുത്തെ 3.5 ഏക്കർ സ്ഥലം വെച്ചത് 550 രൂപയ്ക്കാണ്. ആദ്യകാലത്തെ ഒരു പെരി, അതായത് 7ാം തലമുറയാണ് ആ പെരി. ഞങ്ങൾ ആ പെരി വീടും എല്ലാം കൂടെ വിറ്റ് 550 രൂപയിൽ മേടിച്ച് ഇങ്ങ് മലബാറിന് പോകുന്നതാണ്. 39 ഈ സ്ഥലം ഞങ്ങൾ നോക്കാൻ വന്നത് തന്നെ ആ തോട്ടിൻ്റെ വഴി വന്ന് നോക്കി ഈ കുന്നെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടുപിടിച്ചത്. അല്ലാണ്ട് മുഴുവൻ കാടാണ്, ഇവിടെ ഒരൊറ്റ ജീവിയില്ല. അന്ന് നേരിട്ട് ജന്മൻ്റെ അടുത്ത് പോയാൽ 3 രൂപയ്ക്ക് 5 രൂപയ്ക്കും കിട്ടും, കരവത്ത് 10 രൂപ, പാറപ്പുറം കാട്ടിന് 3 രൂപ കൊടുത്താൽ കിട്ടും, പിന്നെ 5 രൂപ മണത്തണം നിന്നൊക്കെ ആയിരുന്നു വില. അത് കാലിസം വന്ന് കാണിച്ചു തരും.
അത് മുഴുവൻ മുളങ്കാടല്ലേ ഇവിടെ. അപ്പോൾ ഓരോ അങ്ങനെ പുഴയിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഈ ഒരു മുള ചേട്ടൻ അങ്ങ് ആ മുള വരെ നിനക്കെന്ന് പറയും, അത് അവിടെ വരെ ഇട്ടോളാൻ പറയും. എന്നാ സർവേ ആ ഇവരങ്ങനെ പോയി കഴിയുമ്പോൾ ഞാൻ ആ മുളയിൽ നിന്ന് എമ്മുളയിലോട്ട് എടുക്കും. അപ്പം 2 ഏക്കർ പറഞ്ഞിട്ട് 5 ഏക്കറാക്കും. അപ്പോൾ അത് നമ്മുടെ കൈവശമായി, 2 ഏക്കറിന് മറുപാട്ടും കിട്ടും. അപ്പൻ്റെ കഠിനാധ്വാനം കണ്ടുവളർന്ന ജോർജ് സാറും അതേ പാത പിന്തുടരുകയായിരുന്നു. പണത്തിനു ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വില മുറിക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ചാച്ചൻ എന്ന് വെച്ചാൽ നല്ലൊരു അധ്വാനിയായിരുന്നു, നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള കൃഷിക്കാരൻ ഞാൻ എൻ്റെ പ്രായത്തിൽ എൻ്റെ ചാച്ചടെ അതിലോട് പറയല്ല ഞാൻ കണ്ടിട്ടില്ല. ഈ പൊനം കത്തിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ബാക്കിയുണ്ടാകും, മുഴുവൻ കത്തിത്തീരില്ല, അതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി കത്തിക്കാമെന്ന് പറയും. അതിനൊക്കെ അത് എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാനും പോകുമായിരുന്നു, ചാച്ചൻ്റെ അടുത്ത് പോയായിരുന്നു. ചിലപ്പം രാത്രി കുറേ ആയിട്ടൊക്കെ മടങ്ങി വരിക രാത്രി. പിന്നെ കശുവണ്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെക്കാൻ തുടങ്ങിയത്, കശുവണ്ടിയൊക്കെ അന്ന് വെറുതെ കുഴിച്ചു വെച്ചാൽ മതി പെട്ടെന്ന് ആദായം കിട്ടുമായിരുന്നു. 3 കൊല്ലം വേണ്ട, അതിന് മുമ്പ് തന്നെ കായ്ക്കാൻ തുടങ്ങണം. അപ്പോൾ ഈ കശുവണ്ടിയുടെ സീസണൊക്കെ ആകുമ്പോൾ ഈ രാത്രി ഞങ്ങൾ വാരിച്ചുട്ട് കഴിയുമ്പോൾ അണ്ടിയൊക്കെ അവിടെ ഉണ്ടാകും, അതൊക്കെ കുറച്ച് പെറുക്കി കൂട്ടി അവിടെ നിന്ന് തന്നെ ചുട്ട് പൊട്ടിച്ച് തിന്നും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസയൊക്കെ പലപ്പോഴും കയ്യിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഗോപാലൻ നേരെന്ന് പറഞ്ഞ ഒരു സാമാന്യ ഒരു ജമ്മി ഉണ്ടായിരുന്നു, അയാളുടെ അടുത്ത് നേരത്തെ പൈസ തരും. നാടിൻ്റെ വികസനത്തിനും ആദ്യകാല കുടിയേറ്റക്കാരുടെ ഇച്ഛാശക്തിക്ക് തണലായും നിന്നത് അക്കാലങ്ങളിലെ മിഷണറിമാരും അച്ഛന്മാരുമായിരുന്നെന്ന് 1932 മലബാറിൽ ജനിച്ച കുടക്കച്ചിറ ജോർജ് ജോസഫ് എന്ന ജോർജ് വക്കീൽ പറയുന്നു. കൂടാതെ മറക്കാനാവാത്ത ചില സംഭവകഥകളും. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അച്ഛന്മാരാണ്. വാസ്തവത്തിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് ഈ സ്കൂളുകൾക്ക് റോഡുകൾക്ക് പാലങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുത്തത് ഈ കുടിയേറ്റമേലെ വൈദികരായിരുന്നു. അവരുടെ സംഭാവനകൾ ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. അതുപോലെ ഈ കുടിയേറ്റക്കാർ ഇവിടെ പിടിച്ചു നിൽക്കാൻ കാരണം പഴയ മിഷണറി വൈദികരുണ്ട് കോഴിക്കോട് രൂപതയിൽ, പ്രത്യേകിച്ച് ഇറ്റാലിയൻ മിഷണറിയിൽ. അവരുടെ സഹായം കൊണ്ട് അന്ന് കുടിയേറ്റക്കാർ പലരും മടങ്ങിപ്പോകാതെ ഇവിടെ പിടിച്ചു നിന്ന് അവരീ കോളയാട്ടെന്ന് ഇവിടെ നടന്ന് വരുമായിരുന്നു ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ഇവിടെ ഒരു സ്ഥിരം വൈദികൻ വേരാവൂരിൽ ഉണ്ടായിരുന്നത് 1943. അതിനു മുമ്പ് വേരാവൂര് ഈ കോളയാടിൻ്റെ കീഴിലെ ഒരു സബ്സ്റ്റേഷനാണ്. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഒരു അച്ഛൻ വന്ന് ഭഗവാനെ ചൊല്ലിക്കൊണ്ടിരുന്നു. അതായിരുന്നു ബന്ധം, കോളയാടിൻ്റെ കീഴിലായിരുന്നു. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത് കണ്ണവത്തായിരുന്നു, പിന്നീട് അത് ഇരിട്ടിയിലായി. അങ്ങനെയാണ് പേരാവൂർ പോസ്റ്റ് ഓഫീസ് വരുന്നത് 1947 കണ്ട. അങ്ങനെ ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ, ഞാൻ ജനിക്കുന്ന അവസരത്തിൽ അന്നിവിടെ പള്ളിയെന്ന് പറഞ്ഞില്ല, കോളയാട്ടെന്ന് അച്ഛൻ വന്നിട്ട് ഓരോ ഞായറാഴ്ച ഏതെങ്കിലും ഓരോ വീടുകളിൽ മാറി മാറി കുർബാന ചൊല്ലിയായിരുന്നു. അപ്പം ഞാൻ ജനിക്കുന്ന അവസരത്തിൽ അതുപോലെ തന്നെ വീട്ടിൽ കുർബാന വെച്ച് കുർബാന അവസരത്തിൽ എന്നെ മാമോസ് മുക്കുകയായിരുന്നു. ഇവിടെ ഒരാൾ മരിച്ചിട്ട് കോളയാട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ പിറ്റേ ദിവസമാണ്, 2 ദിവസം കഴിഞ്ഞ അച്ഛനെ കിട്ടുന്നു. അച്ഛൻ വരെ ഇവിടെ പോയതായിരുന്നു. ചവടക്കാൻ അച്ഛൻ വന്നിട്ട് നടന്നു വന്നിട്ട് അവൾ രാത്രി പന്തലെ കാവൽ കിടന്ന് ആൾ അവിടെ കിടന്ന് മരിച്ച. അപ്പോൾ വീട്ടിൽ നിന്ന് കുറേ അകലം വരെ എത്തിയപ്പോൾ അച്ഛൻ മടുത്ത് അച്ഛൻ ഇരുന്നു. അച്ഛൻ ചോദിച്ചു, ഇത് എവിടെയാ സുമാരെ എവിടെയാ വീട് ഏത് ഭാഗത്താന്ന് ചോദിച്ചു. അച്ഛൻ അവിടെ നിന്ന് ആശി ചോദിച്ചു, എന്നെ അടക്കിക്കോളാൻ പറഞ്ഞു. അച്ഛൻ മടുത്ത് നടന്നേ. അതുപോലെ ഈ കൊട്ടിയൂരിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ വഴിയാണ് നടന്നു പോയിരുന്നത്. അന്നിവിടെ കോട്ടക്കാത്തുകാരെന്ന് പറഞ്ഞൊരു വീട്ടുകാർ വട്ടമറ്റത്തിൽ അക്കരെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടിൽ നിന്ന് വന്ന കാലത്ത് ആദ്യം കൊണ്ട് പ്ലാവ് വെച്ച് ചക്ക കഴിച്ചു. അപ്പോൾ ഈ കൊട്ടിയൂർ ഉത്സവം അവർ വലിയ മുഷ്കാ കാലത്ത് ഈ തീയരി പ്രത്യേകിച്ചും ഈ പിന്നെ ഈ ഇത് എളന്നീക്കാവും കൊണ്ട് പോകുന്നവരുണ്ടല്ലോ. അവിടെ വന്നപ്പോൾ ഈ ചക്ക കണ്ടപ്പോൾ അവർ ഇതവിടെ വെച്ചിട്ട് പ്ലാവെ കയറി ചക്ക പറിക്കാൻ. അപ്പോൾ കരാച്ചേട്ടൻ പറഞ്ഞു, ഇത് ഞാൻ ആ പ്ലാവ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ആദ്യം കഴിച്ച് ആ ചക്ക പറിക്കരുതെന്ന് പറഞ്ഞു. എന്നോട് ആര് പറഞ്ഞു ഇവിടെ പ്ലാവ് വെക്കാനെന്ന് പറഞ്ഞു. അവർ കയറി ചക്ക പറിച്ചു. അയാളൊരു കത്തി എടുത്തുകൊണ്ടുവന്ന് കൊടുത്തൊരു 3-4 എണ്ണത്തിലുണ്ട്. ഇവിടുന്ന് ആരോ ചെന്ന ഇറ്റലിക്കാരൻ അച്ഛനെ
കോളയാട്ട് വിഹാരിയാണ്. അങ്ങനെ ചെന്ന് വിവരം അറിയിച്ചു. അച്ഛനവിടെ നിന്ന് നേരെ തലശ്ശേരി ചെന്ന് അന്നത്തെ സബ് കളക്ടർ വെള്ളക്കാരൻ സായിപ്പ സായിപ്പിനോട് ചെന്ന് പറഞ്ഞു, അവരാണ് അക്രമം കാണിച്ചത്, ഇവരല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കേസ് തിരിച്ച് അവരുടെ പേരിലായി അവസാനം പോലീസ് അന്വേഷിച്ചപ്പോൾ.